ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആൽബിൻ. നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് അതിനും ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനൽ 4K പ്രവേശിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സഹോദര സഹോദരന്മാർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ ഇത്ര ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല 4K ഇത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുമെന്ന്. അപ്പം ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. ഞാൻ പ്രത്യേകിച്ച് എല്ലാവരും എടുത്തെടുത്ത് പറയുന്നില്ല, എന്നാലും മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി പറയാണ്. ഇനിയും നിങ്ങളുടെ ഈ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഇത് വരത്തുള്ളൂ. അപ്പം നമ്മുടെ ആ കണ്ടലിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ കണ്ടൽ എന്ന് പറഞ്ഞാല് നമുക്ക് ക്യാബ്രൽ ഔട്ട്ഡോർസ് കുറച്ച് ലൂർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന്റെ അൺബോക്സിംഗ് ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ റിവ്യൂ ആണ് ഇന്ന്. റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്ഫ്രോഗിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് സാധനം പരിചയപ്പെടുത്താം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സാധനം, സീമാന്റെ ഫ്ലിപ്ഫ്രോഗ്. അപ്പൊ ഞാൻ സാധനം കവർ ചെയ്ത് മാറ്റി വെച്ചേക്കാം. ഇതാണ് സാധനം. ഞാൻ എന്റെ ഹുക്ക് ഒരെണ്ണം കയറ്റിയിട്ടുണ്ട്. ഇതാണ് സംഭവം. ഹുക്ക് കയറ്റുന്നത് കാണിച്ചു തരാം. അതിനു മുമ്പ് ഇതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഫ്ലിപ്ഫ്രോഗ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഹുക്കിൽ വെയിറ്റ് ആഡ് ചെയ്താൽ ഈ സാധനം വെള്ളത്തിൽ താന്നു പോകും. ഇതിന് വെയിറ്റ് ഒന്നും ആഡ് ചെയ്യാതെ ഇതിനൊരു നോർമലായിട്ട് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു വെയിറ്റ് ആണ് ഇതിന്. ഈ സാധനം വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ കിടക്കും. നമ്മൾ ആക്ഷൻ കൊടുത്ത് ഫാസ്റ്റ് ഡ്രൈവ് ആണ് ഈ ഫ്ലിപ്ഫ്രോഗിന്റെ പ്രത്യേകത. നമ്മൾ ഫാസ്റ്റ് വലിച്ചാൽ മാത്രമേ ഉള്ളൂ ഇതിന് ആ ഒരു ആക്ഷൻ വരത്തുള്ളൂ. വാഹ സ്നേഹഡ് വെറൈറ്റിക്കാണ് ഇതിന് മെയിനായിട്ട് ഇതിനെ വെള്ളത്തിൽ ഉണ്ടാക്കി എടുത്തേക്കുന്നത്. ഇതിനൊരു ഇതിന്റെ മൂവ്മെന്റും ഇതിന്റെ വൈബ്രേഷനും ഈ ലെഗുകൾ ഇങ്ങനെ അടിക്കുന്ന വൈബ്രേഷനും ഇതൊക്കെ വെച്ചാണ് മീൻ അടിക്കുന്നത് മെയിനായിട്ട്. ഹുക്ക് അങ്ങോട്ട് കാണിക്കാം. ഇതിന്റെ കൂടുതൽ വന്നേക്കുന്നത് വേം ഹുക്കാണ്. ഹുക്ക് കേട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എളുപ്പത്തിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഹുക്കിന്റെ ഇവിടെ ഒരു വളവുണ്ട് ഇവിടം വരെ. ഈ വളവിന്റെ ഇവിടം വരെ നമ്മൾ ആദ്യം കേറ്റുക. ഈ ഹെഡിന്റെ അവിടുന്ന് ഈ വളവിന്റെ ഇവിടം വരെ കേറ്റിട്ട് നേരെ ഇങ്ങോട്ട് പൊട്ടിക്കുക. ഇത്ര എടുക്കുക. എന്നിട്ട് ഈ സാധനം തള്ളി ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഇത്രേ ഉള്ളൂ. എന്നിട്ടതേ ഇവിടെ ഒരു വെടവുണ്ട്. കൃത്യ നടുക്ക് ഒരു സെന്ററിൽ ഒരു വെടവുണ്ട്. മുകളിലും താഴെ ഉണ്ട് ഹുക്ക് അപ്പുറത്ത് കടന്നു വരാൻ വേണ്ടി. അപ്പം ആ സാധനം ദേ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊള്ളിച്ച് വെച്ചാൽ മതി. ഒത്തിരി ഒന്നും കയറ്റിയും വെക്കണ്ട. ഇത്രേ ഉള്ളൂ. ഇത്ര ഒന്ന് കൊള്ളിച്ച് വെച്ച് വേണമെങ്കിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. ഹുക്ക് നമ്മൾ കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മുടെ ഫാസ്റ്റ് ചാർജിൽ അറ്റാച്ച് ചെയ്ത് നേരെ എറിഞ്ഞാൽ മതി. നമ്മുടെ ഫസ്റ്റ് മീൻ കേട്ടോ. നമ്മള് ഗ്രിപ്പർ എടുത്തില്ലായിരുന്നു, ചുമ്മാ ഇടാൻ നമ്മുടെ താഴെ തന്നെ ഒന്ന് സൃഷ്ടിയാണ്ട് ഇറങ്ങിയതാണ്. ഒത്തിരി ലോങ് ഒന്നും പോകത്തില്ല സാധനം. ഇതുണ്ടോ വലിയ കുഴപ്പമില്ല സൈസ്. വാടാൻ വരാലോടാ. അപ്പൊ കാണിക്കാം എന്റെ ഹുക്കപ്പ് കാണിക്കാം. ഒരുപാട് പേർക്ക് അറിയത്തില്ല എന്റെ ഹുക്കപ്പ് ആകത്തില്ല ഹുക്കപ്പ് ആകത്തില്ല എന്ന് പറയും. ഹുക്കപ്പെന്ന് പറഞ്ഞ ഇതുണ്ടോ, വായിക്കാത്ര കേറി താടിക്കാത്ര കേറിയിരിക്കുന്നെ. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൈസ്, നല്ല ബ്ലാക്ക് ഫിന്, അപ്പർ ഫിന്നൊക്കെ നല്ല നല്ല ഹെവി സാധനം. നല്ല ലുക്ക് അതിനെ കാണാൻ. അപ്പൊ നമുക്ക് കിട്ടിയ സാധനം കുഞ്ഞമരാല്. കുഞ്ഞമരാൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് കേട്ടോ. നാടൻമരാലാണ് നമ്മുടെ ഫ്ലിപ്പാലിൽ അടിച്ച സാധനം കേട്ടോ. തെമ്മ എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് കാസ്റ്റ് തന്നെ ഫസ്റ്റ് അടിക്കുകയും ചെയ്തു. നല്ല കുഴപ്പമില്ല സൈസ്. ഓക്കെ, നമുക്കിതിനെ മാറ്റിയിട്ടിട്ട് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഈ ഫ്ലിപ്ഫ്രോഗ് ഇല്ലേ, ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ക്യാബ്രൽ ഔട്ട്ഡോർസിന്റെ സൈറ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം എന്നിട്ട് മേടിക്കാൻ എളുപ്പമായിരിക്കും. കുറെ പേർക്ക് അറിയത്തില്ല ഇവിടുന്ന് മേടിക്കുന്നതെന്ന്. അപ്പം ക്യാബ്രൽ ഔട്ട്ഡോർസ് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് നമുക്ക് ഈ സാധനം കിട്ടുന്നത്. സീമാന്റെ ഫ്ലിപ്ഫ്രോഗ്, പിന്നെ നമ്മുടെ ലൂർഫാർക്കിയുടെ ലൂറുകള്, പിന്നെ അങ്ങനെയുള്ള ഓരോ സാധനങ്ങളും. അപ്പം നമ്മൾ ആ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. നമുക്കിനി കാസ്റ്റിംഗിലേക്ക് പോവാം.
ഫ്രണ്ട്സേ നമ്മളാണെങ്കിൽ വീട്ടിൽ പോയിട്ട് വന്നേക്കുവാണ്. കുറച്ച് മുമ്പേ അത്ര നേരം നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആകെ ഒരു വരാലേ കിട്ടിയുള്ളൂ. പിന്നെ നമുക്ക് കുറെ സ്ട്രൈക്ക് ഒന്നും കിട്ടില്ലായിരുന്നു. പിന്നെ മഴക്കാറും ആയിരുന്നു. നമ്മളിപ്പം ഉച്ച കഴിഞ്ഞൊന്നും ഇറങ്ങിയേക്കുവാണ്. നമ്മൾ ആ സെയിം സ്പോട്ട് തന്നെ വന്നേക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ എറിഞ്ഞു നോക്കാം. നമ്മൾ ആ സെയിം സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം കാസ്റ്റ് ചെയ്ത് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. വല്ലതും കിട്ടുമോ എന്ന് അറിയത്തില്ല, എന്നാലും നോക്കാം. അതിന് ആക്ഷൻ എന്ന് പറഞ്ഞാൽ കാണിച്ചു നമ്മളെ കാണിച്ചാണല്ലോ, അതുപോലെ തന്നെയാണ് ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ വെഡിക്കട്ട് ആക്ഷനാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ആക്ഷൻ എന്താ വരുന്നത്. ഇതിന്റെ സൗണ്ടും ആ ഒരു ഇതൊക്കെ വെച്ചാൽ പിന്നെ കറക്റ്റ് ഒരു വെള്ളത്തെ തവള എങ്ങനെ വെള്ളത്തിൽ കൂടെ ഓടുന്നോ ആ ഒരു ആക്ഷൻ ഇത് കിട്ടുന്നത്. നമുക്കായാലും കാസ്റ്റിംഗിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഫാസ്റ്റ് ആച്ച കേറി വന്നു ഇത്രക്ക് ഉണ്ടോ പോസ്റ്റാണോ ഊരെടുക്കണം തോന്നുന്നു ഹുക്ക് അല്ലെങ്കിൽ റബ്ബർ കയറി പോകുമായിരിക്കും അല്ലേ നല്ല പോലെ ഹുക്കപ്പ് ആയിരുന്നു നല്ല കിണ്ണ ഹുക്കപ്പ് ഹുക്കപ്പ് വന്നേക്കുന്നുണ്ടോ ഹുക്കായി നമുക്ക് ഊരാ ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മള് കാസ്റ്റ് ചെയ്തെല്ലാം നിർത്താൻ വേണ്ടി പോവായിരുന്നു. വൈകുന്നേരം ഒന്നുകൂടെ ഇറങ്ങിയ രാവിലെ ഇറങ്ങിയത് നമുക്ക് ഒരു ചെറിയ ഒരാളെ കിട്ടി. ഇത്ര ഒന്നും ഇല്ലായിരുന്നു. നല്ല അത്യാവശ്യം നല്ല സൈസ് അതെ ഇത്രയും വലുപ്പമുണ്ട്. നമ്മുടെ കൈയുടെ ഇത്രയും വലുപ്പമുണ്ട്. ഒരു 600-700 ഗ്രാം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു സാധനം. കുഴപ്പമില്ല സൈസ് കേട്ടോ, നല്ല നാടൻ വരാലാണ്. അപ്പം നമ്മള് ഫ്ലിപ്പിന്റെ റിവ്യൂ ചെയ്യാണ്ട് ഇറങ്ങിയാണ്. ഇതേണ്ടോ ഫ്ലിപ്പ് കിടക്കുന്നുണ്ടോ? എന്റെ വായിക്കകത്ത് നല്ലപോലെ കേട്ടിട്ടുണ്ടോ ഹുക്കാൻ ഊരിയില്ലായിരുന്നു. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല സൈസാണ്. നമ്മൾ രാവിലെ ആയിട്ട് വരാലിനെ എടുത്തില്ല, അത് വീട്ടിൽ ഇട്ടേക്കുവാണ്, വീട്ടിൽ കിടക്കുവാണ്. അപ്പം നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഇതുപോലത്തെ ഒക്കെ വ്യത്യസ്തമായ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം നമുക്കൊരു പുതിയ അടിപൊളി എപ്പിസോഡിൽ കാണാം. ബൈ.